ശബരിമലയിൽ ഇന്നത്തെ ദർശന സമയം 3 മണിക്കൂർ നീട്ടി. 1 മണിക്ക് നടയടയ്ക്കുന്നതിന് പകരം 3 മണി വരെ ദർശന സൗകര്യം. വൈകുന്നേരം 4 മണിക്ക് നട തുറക്കും. അതേസമയം ശബരിമലയിലെ തിരക്കിൽ വിശദീകരണവുമായി ദേവസ്വം ബോർഡ് വന്നു. ഉദയാസ്തമന പൂജ, പടിപൂജ എന്നിവ നടക്കുന്നതിനാൽ നിയന്ത്രണങ്ങളുണ്ട്. സോപാനത്തും 18-ാം പടിയിലും 2 മണിക്കൂർ ഭക്തരെ കടത്തിവിടാൻ പരിമിതിയാണ്. സമയക്രമങ്ങളോട് അയ്യപ്പ ഭക്തർ സഹകരിക്കണമെന്നും ദേവസ്വം ബോർഡ്. വിവരങ്ങളുമായി വി വിനീഷ് ഒപ്പം ചേരുന്നു. വിനീഷ്, ദർശന സമയം നീട്ടി, അതായത് സൗകര്യങ്ങളൊന്നും ഒരുക്കണ്ട, ആളുകൾ കൂടുതൽ വരുന്നതനുസരിച്ച് നമുക്ക് ദർശന സമയം അങ്ങ് നീട്ടാം. ദേവസ്വം ബോർഡ് എന്ത് പറയുന്നു? തീർച്ചയായിട്ടും ജനം ടി വി വാർത്തയെ തുടർന്നാണ് വിശദീകരണവുമായി ദേവസ്വം ബോർഡ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഭക്തർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അത് ജനസമക്ഷം ജനം ടി വി സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഗത്യന്തരമില്ലാതെ ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് മറുപടി വന്നിരിക്കുന്നത്. മറുപടിയിൽ ദേവസ്വം ബോർഡ് സ്വമേധിയാൽ വെള്ളപൂശാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം മാസപൂജ സമയമാണിത്. ഉദയാസ്തമന പൂജയും പടിപൂജ എന്നീ പൂജകൾ നടക്കുന്ന സാഹചര്യത്തിൽ ചില നട അടച്ചിടേണ്ട ഒരു ഘട്ടം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തത് എന്ന സ്വയം വെള്ളപൂശൽ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. പക്ഷേ മാസപൂജ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ അടിസ്ഥാന സൗകര്യം ഒരുക്കേണ്ട ദേവസ്വം ബോർഡ് എവിടെ പോയി എന്ന ചോദ്യമാണ് ഭക്തർ പ്രധാനമായും ഉന്നയിക്കുന്നത്. എടുത്തു പറയേണ്ടത് ഭക്തർക്ക് വെള്ളം ദാഹജലം നൽകാനോ ഒപ്പം തന്നെ അവരുടെ പ്രാഥമിക കൃത്യങ്ങൾ നടത്താനോ ഉള്ള സംവിധാനം ദേവസ്വം ബോർഡ് ഒരുക്കിയിരുന്നില്ല. അത് ജനം ടി വി ജനസമക്ഷം എത്തിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വലിയ ഭക്തജന തിരക്കാണ് ഇപ്പോൾ ശബരിമലയിൽ കാണാൻ സാധിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇന്നത്തെ സമയക്രമത്തിൽ ക്ഷേത്ര നട തുറന്നു വച്ചിരിക്കുന്നത്. അയ്യപ്പന്റെ സന്നിധാനത്ത് ക്ഷേത്ര നട തുറന്നു വയ്ക്കുന്നത് സംബന്ധിച്ചുള്ള ദർശന സമയം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് താൽക്കാലിക ആശ്വാസം ഭക്തർക്ക് എന്നത് വേണം നമുക്ക് ഇതിനെ വിലയിരുത്താൻ സാധിക്കുക. കാരണം 3 മണിക്കൂറോളം താൽക്കാലിക അധികമായി നട തുറന്നു വയ്ക്കാൻ ഇന്ന് തീരുമാനമെടുത്തിരിക്കുന്നു. ഭക്തരുടെ ക്രമാതീതമായ വർദ്ധനവ് അതിനെ നേരത്തെ തന്നെ കൃത്യമായ വിവരങ്ങൾ ദേവസ്വം ബോർഡിനുണ്ടായിരുന്നു. മാസപൂജ സമയത്ത് പോലും ഭക്തരുടെ വർദ്ധനവ് ഓരോ വർഷം കഴിയുന്നതും ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തരുടെ വലിയ വർദ്ധനവാണ് ഉണ്ടാകുന്നത്. ഈ സാഹചര്യത്തിൽ കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്താൻ ദേവസ്വം ബോർഡ് തയ്യാറാകാത്തതിൻ്റെ പാളിച്ച തന്നെയാണ് കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ സാധിച്ചത്. വേണ്ടത്ര പോലീസ് സൗകര്യമില്ലായിരുന്നു, ഭക്തർക്ക് ദർശനത്തിനുള്ള സംവിധാനങ്ങൾ ഇല്ലായിരുന്നു, ഒപ്പം തന്നെ ഭക്തരെ വേഗത്തിൽ ദർശനം ഒരുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല, ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. അങ്ങനെ പൂർണ്ണ പരാജയം, ഭക്തരെ ദുരിതത്തിലാക്കുന്ന കാഴ്ച തന്നെയാണ് കഴിഞ്ഞ ദിവസം നമുക്ക് ശബരിമലയിൽ നിന്ന് കാണാൻ സാധിച്ചത്. സമാനമായ രീതിയിലുള്ള കാഴ്ച ഇന്ന് പുലർച്ചെ മുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. നിലവിൽ ദർശന സമയം കൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത്തരത്തിലാണ്. 3 മണിക്കൂറാണ് ദർശന സമയം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്ക് നടയടയ്ക്കുന്നതിന് പകരം 3 മണി വരെ ക്ഷേത്ര നട തുറന്നിരിക്കും. അതിനുശേഷം സാധാരണഗതിയിൽ 5 മണിക്കാണ് ക്ഷേത്ര നട തുറക്കുന്നതെങ്കിൽ ഇനി അത് 1 മണിക്കൂർ മുൻപേ 4 മണിക്കായി ക്ഷേത്ര നട തുറക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും നിലവിൽ ഭക്തരെല്ലാവരും വലിയ ആമർഷത്തിലാണ്. കാരണം വലിയ രീതിയിൽ ഭക്തരെ പിഴിയുന്ന ഒരു സാഹചര്യം, ഭക്തരെ കഷ്ടപ്പാടിലാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് സന്നിധാനത്ത് കാണാൻ സാധിക്കുന്നത്. അത് വലിയ തോതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചതാണ്. ഇന്നും ഓരോ നിമിഷവും ഭക്തരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നിറ കണ്ണീരോട് കൂടി സന്നിധാനത്ത് നിന്ന് അയ്യപ്പൻ്റെ ആ ഒരു സന്നിധാനത്ത് നിന്ന് വിളിച്ചു പറയുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇത് വലിയ രീതിയിൽ വാർത്ത ജനം ടി വി പുറത്തുവിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട് ദർശനത്തിന് 3 മണിക്കൂർ അധികമായി അനുവദിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. ഒപ്പം ദേവസ്വം ബോർഡിനെ വെള്ളപൂശാനുള്ള സ്വയം വെള്ളപൂശാനുള്ള ഒരു നടപടി ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഈ പത്രക്കുറപ്പ് ഇറക്കുന്നതിന് മുമ്പായി ദേവസ്വം ബോർഡ് 3 മണിക്കൂർ അധികമായി ക്ഷേത്ര ദർശനം അനുവദിക്കുമെന്ന ഒരു പത്രക്കുറപ്പ് ഇറക്കുന്നതിന് മുമ്പായി തന്നെ അതിനെ വെള്ളപൂശുന്ന തടത്തിൽ മാസപൂജയും മാസപൂജ ആയതുകൊണ്ട് തന്നെ ഉദയാസ്തമന പൂജ, പടിപൂജ എന്നീ പൂജകൾ ശബരിമല ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്നതിനാൽ ഈ ക്ഷേത്ര പൂജകൾ നട തുറന്നിരിക്കുമെങ്കിലും ഉദയാസ്തമന സമയത്ത് 2 മണിക്കൂർ വാർത്താക്കുറിപ്പ് ഇറക്കാൻ വേണ്ടിയാണ് ദേവസ്വം ബോർഡ് രാവിലെ മുതൽ, ഇന്നലെ മുതൽ ഫോൺ എടുക്കാതെ ഇന്ന് രാവിലെ സ്വിച്ച് ഓഫ് ഒക്കെ ചെയ്തു വെച്ചത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് നമുക്ക് നമ്മൾ പല ഘട്ടങ്ങളിലായി ദേവസ്വം പ്രസിഡന്റ് ഈ ഒരു വിഷയം സംസാരിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും ദേവസ്വത്തിൻ്റെ മറ്റു മെമ്പർമാരോ ദേവസ്വം പ്രസിഡന്റോ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യം, വലിയ രീതിയിൽ ഭക്തരോടുള്ള അലംഭാവം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന്
തുടരുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്രമാതീതമായി അയ്യപ്പ ഭക്തരുടെ വരവ് സന്നിധാനത്ത് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പൂർണ്ണ പരാജയമായിരുന്നു ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന്റെ തെളിവുകൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഓരോ ഭക്തരും നിറ കണ്ണീരോടുകൂടി ജനൻ ടിവിയോട് തുറന്നു പറയുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ താൽക്കാലിക ആശ്വാസം എന്ന് മാത്രം 3 മണിക്കൂർ അധികമായി ഭക്തർക്ക് അയ്യപ്പനെ കാണാനുള്ള ഒരു സൗകര്യം ഒരുക്കാൻ സാധിച്ചു എന്നതാണ് ജനം വാർത്തയെ സംബന്ധിച്ചുണ്ടായ ഒരു നടപടി. പക്ഷേ പ്രാഥമിക സൗകര്യങ്ങൾ ഭക്തർക്ക് ഭക്ഷണം എത്തിക്കുന്നതിന് അല്ലെങ്കിൽ ദാഹജലം എത്തിക്കുന്നതിന് അടക്കമുള്ള ഒരു സംവിധാനങ്ങളും ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. നടപ്പന്തലിൽ മണിക്കൂറുകളോളം അയ്യപ്പ ഭക്തർ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് ശബരിമലയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും താൽക്കാലിക ആശ്വാസം 3 മണിക്കൂറിലധികം അയ്യപ്പന് ദർശനം നടത്താനുള്ള നടപ്പന്തൽ തുറന്നു വയ്ക്കുന്ന അയ്യപ്പന് ദർശനം നടത്താനുള്ള 3 മണിക്കൂർ തുറന്നു വയ്ക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നു. ജനൻ ടിവി വാർത്ത ഈ ഭക്തരുടെ പ്രശ്നങ്ങൾ ജനൻ ടിവി പുറത്തു കൊണ്ടുവന്ന സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡ് ഇത്തരത്തിലും ചെറിയ തോതിലുള്ള ഒരു അനക്കം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന കാര്യത്തിൽ സംശയമില്ല. കൃഷ്ണരാജ്. ശരി, രാവിലെ മുതൽ ഇന്നലെ മുതൽ ജനൻ ടിവിയിൽ വിളിച്ചും അല്ലാതെയും നേരിട്ടുമൊക്കെ ഭക്തർ അവരുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഉറക്കെ പറയുന്നുണ്ട്. ദേവസ്വം ബോർഡ് ഒടുവിൽ 3 മണിക്കൂർ അധിക സമയം ദർശനത്തിനായി നൽകാൻ തീരുമാനിക്കുന്നു. പൂജകളൊക്കെ എല്ലാ ദിവസവും നടക്കുന്നതാണ്, പക്ഷേ ഇന്നെന്താണ് പ്രത്യേകത എന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും രാവിലെ മുതൽ സ്വിച്ച് ഓഫായ ദേവസ്വം പ്രസിഡന്റ് ഒടുവിലൊരു വാർത്താക്കുറിപ്പ് ഇറക്കുന്നു, ഭക്തർക്കൊപ്പം എന്ന് സൂചിപ്പിക്കാൻ സ്വയം വെള്ള പൂശാൻ. വിവരങ്ങൾ നൽകുകയായിരുന്നു വിനീഷ്.